അജു, എത്ര നാളായടാ കണ്ടിട്ട്. ആ വാ. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു അജു. ആ വാ, നമുക്കങ്ങോട്ട് ഇരിക്കാം. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഈ ചെടിയൊക്കെ നട്ട ദിവസം? ഹോ, എന്തൊരു മഴയായിരുന്നു അന്ന്. അതൊക്കെ പോട്ടെ, നീ എന്തിനെ കാണണം എന്ന് പറഞ്ഞേ? ഡാ, ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പോവാ. എന്താടാ, എന്തു പറ്റി? നീ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ജേർണലിസ്റ്റ് ആയതല്ലേ, ഇപ്പോൾ റിസൈനിലെത്താൻ മാത്രം എന്താ ഉണ്ടായ? ജേർണലിസം സ്വന്തം പെങ്ങളെ പീഡിപ്പിക്കുന്ന സി ഡി കൊടുത്താലും യാതൊരുവിധ ക്രോസ് ചെക്കിങ്ങുകളും കൂടാതെ ബ്രേക്കിംഗ് നടത്തി റേറ്റിംഗിനായി മാത്രം ശ്രമിക്കുന്ന തരംതാണ മാധ്യമ പ്രവർത്തനത്തിനോട് എനിക്കിപ്പോ വെറുപ്പാ. എന്താടാ ഉണ്ടായേ, എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലടാ, ഒന്നും. ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുകയും അത് ആഘോഷമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് പണയം വെക്കേണ്ടി വരുന്നത് എന്റെ മനസാക്ഷിയെ തന്നെയാ. എന്റെ റിപ്പോർട്ടുകളിൽ നേരിന്റെ നേർക്കാഴ്ചയുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാവാം പലതും വലിച്ചെറിയപ്പെട്ടത്. വയ്യടാ, മടുത്തു. അജു, എടുത്തയാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. അത്യാവശ്യം നല്ല സാലറി, നീ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഫീൽഡ്, നീ ഇപ്പൊ റിസൈൻ ചെയ്ത പിന്നെ ഒരുപക്ഷെ എന്റെ അപ്പനെ പോലെ നല്ലൊരു കർഷകനാകാനായിരിക്കും. അതൊക്കെ പോട്ടെ, എന്തുണ്ട് നിന്റെ വിശേഷം? സുഖായിരിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര വർഷം കൂടിയുണ്ട് നിനക്ക് ഇനി അച്ഛൻപാട്ടം കിട്ടാൻ? 1.5 വർഷം. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ പെട്ടുപോയി എന്ന് തോന്നില്ലടാ. അതോ സെമിനാരിയുടെ ഉള്ളിൽ നിൽക്കുമ്പോ ഇതൊന്നും നീ അറിയാഞ്ഞിട്ടാണോ? എല്ലാം അറിയുന്നുണ്ട്, ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്നുമുണ്ട്. അതിൽ സത്യമുണ്ടാവാം, ഇല്ലാതിരിക്കാം, അതൊന്നും എൻ്റെ വിഷയമല്ല. നിനക്കറിയാവോ, അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. അവഹേളനത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും നിരുപ്പോടുകൾ ഉള്ളിലൊതുക്കി അവൻ പൗരോഹിത്യമെന്ന് കൂതാശ സ്ഥാപിക്കുമ്പോൾ പുറത്തൊരു കുട്ടരുണ്ടായിരുന്നു. അല്ല, അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ്റെ മരണം ആഘോഷിക്കാൻ കാത്തിരുന്നവർ. എന്നിട്ടും അവൻ അവരുടെ പാദങ്ങൾ കഴുകി അവരുടെ വായിലേക്ക് അപ്പം വെച്ചു കൊടുത്തു. അവസാനം പരാജയത്തിൻ്റെ പര്യായമായ അവൻ്റെ ഉടുതുണിയുരിഞ്ഞ് അവനെ കുരിശിലേറ്റി. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതും അവർ ആഘോഷമാക്കി. അവസാനിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ നിലവിളി കേട്ട് അവർ അട്ടഹസിച്ചു. പക്ഷേ 3 നാൾ കഴിഞ്ഞപ്പോൾ സത്യമെന്താണെന്ന് അവരറിഞ്ഞു. അതാ അജു എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ബലം, കത്തോലിക്ക സഭയുടെ ബലം. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സഭ തകരില്ല, പൗരോഹിത്യം തകരില്ല, കുംഭസാരം തകരില്ല. ഇനി പറ അജു, ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ നിന്ന് ഞാൻ പിന്തിരിയണോ? ലക്ഷക്കണക്കിന് വൈദികരുടെ കണക്കൊന്നും ഇനി എനിക്ക് വേണ്ട. ഇതേ ബോധ്യത്തോടെ നീ അൾത്താരയിൽ കയറിയാൽ നിന്നെ പോലെ ഒരാൾ മതി. നിനക്ക് വേണ്ടി ശബ്ദിക്കും 1000. നിന്നെ ഹൃദയത്തിൽ സ്നേഹിക്കും 10,000. നീ ഉയർത്തുന്ന കാസയിൽ നിന്ന് ഞങ്ങൾ നുകരും, നീ നൽകുന്ന അപ്പം ഞങ്ങൾ കഴിക്കും. നിന്റെ മുൻപിൽ ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയും, കാരണം നിന്നിൽ ഞങ്ങൾ ഉത്ഥിതനായ ക്രിസ്തുവിനെ കാണുന്നു.